ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു ഇര കൂടിയാണ് ഞാൻ. അപ്പോൾ ഞാൻ 20 വർഷം സ്ട്രഗിൾ ചെയ്യണം. ഇന്ന് ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയിലായാലും ഞങ്ങളെ പോലെയുള്ള നിരവധി ആളുകൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. അപ്പോൾ ഞങ്ങൾ നിരന്തരമായി സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന്. കാരണം ഇന്ന് LGBT സമൂഹത്തിന് അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് കാരണം ഒരു ബാത്റൂം ഒരു വിഷയമാണ്. നമുക്ക് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണ് ഒരു കുട്ടി, ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി ഒരു കോളേജിൽ പഠിക്കാൻ രാവിലെ പോയി വൈകുന്നേരം വരെ യൂറിൻ പോകാതെ ഇരിക്കേണ്ട ഒരു അവസ്ഥയൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ ഒരു ആൺകുട്ടികളുടെ ബാത്റൂമിൽ അവർക്ക് പോകാൻ കഴിയില്ല. കാരണം ആൺകുട്ടികൾ അവരെ ഒരിക്കലും അടുപ്പിക്കില്ല. അതേപോലെ പെൺകുട്ടികളുടെ ബാത്റൂമിൽ പോകാൻ പറ്റും, അവരവിടെ ബാത്റൂമിലേക്ക് പോകും. അങ്ങനെ ഒരു വിഷയമാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഫേസ് ഒരു കാണേണ്ട വന്നൊരു ഒരു പ്രശ്നം. അത് എൻ്റെ ഒരു ഞാനൊരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാൻസ് മെന്നായിരുന്നു, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് മെന്നിനെ ഞാനായിരുന്നു അഡോപ്റ്റ് ചെയ്തത്. ആ കുട്ടിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഞാനാണ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി സംരക്ഷിച്ചത്. അങ്ങനെ ഒരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങാൻ തയ്യാറായത്. അങ്ങനെ ഞങ്ങൾ ഒരു വലിയൊരു പോരാട്ടം നടത്തി. എന്നിട്ട് ഈ ആളുകൾ ആക്ടിവിസ്റ്റുകൾ എൻ്റെ കൂടെ ചേർന്നു. കോളേജുകളിലായാലും പൊതു ഇടങ്ങളിലായും ഇന്ന് നിലവിൽ വന്നു. അതിനുശേഷം പിന്നെ അവർക്ക് ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ LGBT സമൂഹത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സെക്സ് ഓറിയന്റഡ് അല്ല. ലൈംഗികതയല്ല അവിടെ മുഖ്യ പ്രാധാന്യം. ലൈംഗികത ഓരോ വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് സ്വകാര്യതയാണ്, അതൊന്നുമല്ല നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ അല്ലെങ്കിൽ മറ്റുള്ള സാധാരണ ജനങ്ങളെ പോലെ ജീവിക്കാനുള്ള അവകാശമാണ്, അത് തന്നെയാണ് നമ്മൾ ഈ അതേപോലെ ഇവിടെ ഇപ്പൊ എല്ലാ കോളേജുകളിലും 2% സംവരണം വന്നു പഠിക്കും വിദ്യാഭ്യാസത്തിനുള്ളത്. അതേപോലെ തൊഴിൽ സംവരണം വേണം. അതേപോലെ ഇത് നിരവധി വലിയ വലിയ പ്രശ്നങ്ങളാണ്. അതേപോലെ വിവാഹം കഴിച്ച് സാധാരണ കുടുംബങ്ങളെ പോലെ ജീവിക്കാനുള്ള അവകാശം വേണം. അതേപോലെ കുട്ടികളെ ദത്തെടുക്കാനുള്ള അവകാശം വേണം. ഇതിപ്പോ സുപ്രീം കോടതി പോലും മുന്നോട്ട് വയ്ക്കുന്നത് ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിക്കാര് LGBT സമൂഹത്തിന് ആളുകൾ വ്യക്തികൾ കുട്ടികളെ വളർത്തി വെച്ച് അവർക്ക് അതേപോലെ ആകുമോ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെടുമോ? മിസ്യൂസ് ചെയ്യുന്നത് എല്ലാ ഹെട്രോ വ്യക്തികളും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ട്രാൻസ് വ്യക്തികൾ മാത്രമല്ല മിസ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രാൻസ് വ്യക്തികൾ മിസ്യൂസ് ചെയ്യുന്നത് വളരെ വിഡ്ഢിത്തമായ കാര്യമാണ്. ഒരിക്കലും അങ്ങനൊരു സംഭവം നടക്കുന്നില്ല. അപ്പൊ മിസ്യൂസ് ചെയ്യുന്നത് ആരാണോ അവർക്ക് ശക്തമായ ശിക്ഷാ നടപടി ശക്തമായ നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അത് ട്രാൻസ് ആയാലും നോർമൽ വ്യക്തി ആയാലും ഹെട്രോ ആയാലും ആർക്കും ഒരേ പ്രശ്നം ഒരേ ശിക്ഷകളാണ് കൊടുക്കേണ്ടത്. അപ്പൊ അത് പറഞ്ഞിട്ട് ഒരു ആളുകളുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നത് അത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ശരിയല്ല. നമ്മളുടെ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് ഈ വിഷയമാണ്. അപ്പോ ഈ പ്രേക്ഷകരാണ് അത് തീരുമാനിക്കേണ്ടത്. അങ്ങനത്തെ ഒരു സൊസൈറ്റിയിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. പകൽ സമയത്ത് രാത്രി വരുന്ന രീതിയിലാണ് പെരുമാറുന്നത്. പക്ഷെ അങ്ങനൊരു ഇതുള്ളപ്പോ നീതി എന്ന സിനിമ എന്ത് വ്യത്യാസം കൊണ്ടുവരുന്നതാണ്? ഇവിടെ ട്രാൻസ് വ്യക്തികൾ എന്ന് പറയുന്നത് രാത്രി കാലങ്ങളിൽ സെക്സ് വർക്കിന് ഇറങ്ങുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് താങ്കൾ ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു ചിന്താഗതിയിലുണ്ട് ആളുകൾ പലപ്പോഴും. പുറമെ ഇപ്പൊ അവരെ കൂടെ അംഗീകരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ അവരെ അംഗീകരിക്കുന്നു, ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അവരോട് ആ ഒരു മുഖത്ത് നോക്കി സംസാരിക്കുക പോലും ചെയ്യുന്നില്ല പലരും. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ മുഖ്യതാരയിൽ ജീവിക്കാനുള്ള അവകാശം ഇതില് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നതെല്ലാം യഥാർത്ഥ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളാണ്. അതേപോലെ അഭിനയിച്ചവര് അതേപോലെ ഇതിലെ പിന്നണിയിൽ വർക്ക് ചെയ്തത് എല്ലാവരും കുറേ ഒരുപാട് ആളുകൾക്ക് അവസരങ്ങൾ നമ്മൾ ഈ സിനിമയിലൂടെ കൊടുക്കുന്നു. അവർക്കും മുഖ്യധാരയിൽ ജീവിച്ച് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കുകയാണ്. ഞങ്ങൾക്കും അല്ലെങ്കിൽ ഇവിടെ കമ്മ്യൂണിറ്റിക്കും ഇതേപോലെ മുഖ്യധാരയിൽ ഏത് രംഗത്തും സജീവമായി പ്രവർത്തിക്കാനും മുഖ്യധാരയിൽ സാധാരണ ജനങ്ങളെ പോലെ ജീവിക്കാനും അല്ല കഴിവും തന്റോടവും അതേപോലെ അറിവും ഉണ്ട് എന്ന് ഞങ്ങൾ ഈ സിനിമയിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സ്ട്രഗിൾ. ഇതൊരു സ്ട്രഗിളാണ്, ഞങ്ങളൊരു പോരാട്ടത്തിലാണ് ഈ സിനിമ. അതുപോലെ ആ സിനിമയിൽ നിങ്ങൾ പ്രേക്ഷകരാണ് ഇനി വിലയിരുത്തേണ്ടത്. അവിടെ നമ്മൾ വളരെ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ട്. കൃത്യമായിട്ട് ഞങ്ങൾക്ക് ഈ ഇതെല്ലാം കഴിവുകളുണ്ട്. എല്ലാം ഞങ്ങൾ വെറും അല്ലെങ്കിൽ ഇവിടുത്തെ LGBT സമൂഹം അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റി വെറും സെക്സ് വർക്കിന് വേണ്ടി രാത്രികാലയിൽ നിൽക്കേണ്ടവരല്ല.
ഇവര് സാധാരണ അച്ഛനും അമ്മയും ഉള്ള ആളുകളാണ്. ആരെങ്കിലും ആഗ്രഹിക്കൂ രാത്രി കാലങ്ങളിൽ സെക്സ് വർക്ക് ചെയ്ത് ജീവിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കില്ല. ഒരു സമൂഹത്തിലുള്ള ഇന്ന് വരെയുള്ള ലൈംഗിക തൊഴിലെടുക്കുന്ന ഒരാളും അത് ആഗ്രഹിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടും വരുന്നത് ഒരു വളരെ സന്തോഷത്തിൽ വരുന്നവരല്ല. അതൊരു തൊഴിലായിട്ട് കാരണം ജീവിക്കാൻ വേറെ മാർഗമില്ല. ജീവിക്കാൻ വേറെ മാർഗങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് സമൂഹത്തിൽ. അതേപോലെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു വേറൊരു കാര്യമുണ്ട്. ഈ സെക്സ് വർക്കിന് നിൽക്കുന്ന ഈ വർക്കേഴ്സിനെ സമീപിക്കുന്നത് വേറെ ട്രാൻസ്ജെൻഡർ അല്ലല്ലോ, പൊതുസമൂഹമല്ലേ, ഈ പുരുഷന്മാരല്ലേ. ഈ പുരുഷന്മാർ അവിടെ വരാറെന്ന് വെച്ചാൽ അവരവിടെ പോയി ഒരു സ്ഥലത്ത് നിൽക്കുമോ? അപ്പൊ ഈ വരുന്നതില് ഈ നിൽക്കുന്നവരെ മാത്രമാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത്. എന്താ വരുന്നവരെ കുറ്റപ്പെടുത്തിക്കൂടെ? ആരും പോകാതിരുന്നൂടെ? പോകാതിരുന്ന് വെച്ചാൽ ഇവർ ആരും പോയില്ലല്ലോ. അപ്പോൾ ആരാണ് ഈ സമൂഹത്തെ വളർത്തുന്നത്? ഈ സമൂഹത്തിലെ മോശമായ സാഹചര്യം ഇതൊക്കെ നമ്മൾ സിനിമയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു വളരെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അഡ്രസ് ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളിലൂടെ ഈ സിനിമ കടന്നു പോകുന്നുണ്ട്. ഇതിൽ കുറച്ചുകൂടി കൂടുതൽ നമുക്ക് രമ്യ രമേഷിൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് ചോദിക്കാം. ഞങ്ങൾക്ക് സ്വന്തമായ ഒരു താമസിക്കാൻ വീടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഡെയിലി വേജസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു വർക്കിന് ഇറങ്ങേണ്ടി വരത്തില്ല. ഞങ്ങൾക്ക് നിങ്ങളെ പോലെ തന്നെ ഞങ്ങളെ കരുതു എന്ന് പറയുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഒരു നിങ്ങളെ കൂടെ അങ്ങനെ കരുതിയിരുന്ന ഇങ്ങനെ ഒരു എന്താ പറയാ ഇച്ചിലൂടെ മുമ്പിലേക്കൂടെ പല പല മേഖലകളിലും നിങ്ങൾക്ക് എന്താ പറയാ ഇപ്പോഴും നിങ്ങൾ കയറി വരുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും പല സ്ഥലത്തും തള്ളപ്പെടുന്നുണ്ട്. അങ്ങനെ രീതിയിലുണ്ടോ? ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ സർക്കാർ പാലക്കാട് ജില്ലയിൽ 53-55 ട്രാൻസ് കമ്മ്യൂണിറ്റികൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ എത്രത്തോളം സർക്കാർ ഓഫീസുകൾ ഉണ്ട് അതൊന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ജസ്റ്റ് ഒരു 5000 ഓഫീസിൽ 53 ട്രാൻസ് രജിസ്ട്രേഷൻ ചെയ്ത ട്രാൻസ്ജെൻഡർ ട്രാൻസ് മെൻ ആൾക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ തെരുവിൽ നിൽക്കേണ്ട ആവശ്യം അവർക്കില്ല. ഒരു വീട് എറണാകുളം സിറ്റിയിലെ ഒരു വീടിന് എത്ര വേണം? ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് വീട് ചോദിച്ചാൽ 5000 രൂപേന 10000 രൂപേന ഓണർ പറയുക. മെട്രോയിൽ ജോലി കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് മെട്രോയിൽ ജോലി ചെയ്യില്ല? മെട്രോയിൽ എത്ര ശമ്പളം ഉണ്ട്? ഏറുന്നത് 15000. 15000 രൂപയും കൊണ്ട് ഈ എറണാകുളം സിറ്റിയിൽ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് പുറത്താക്കിയവർ ജോലിയില്ല, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവര് അവസാനം പോകുന്നത് സെക്സ് വർക്ക് ചെയ്യുക. അവർക്ക് ഒരു ട്രാൻസിന് വേണ്ട സർജറി മാക്സിമം ഒരു 5 ലക്ഷം രൂപ വേണം, അത് ആരും കൊടുക്കാനില്ല. രണ്ടാമത് ഹോർമോൺ ടാബ്ലറ്റ് മന്തിലി 3000 രൂപയാണ് എൻ്റെ ചെലവ്. 3000 എല്ലാ മാസം വേണം. വീട് വാടക ചെലവ്, ഡ്രസ്സ്, വസ്ത്രം ഇടണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, ഇഷ്ടമുള്ളത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ജോലിയില്ല, വീടില്ല, ഒന്നുമില്ല. ഈ സമൂഹം നമ്മളെ അകറ്റി നിർത്തണോ? അതുകൊണ്ട് മാത്രമാണ് ഇവര് സെക്സ് വർക്കിന് നിൽക്കുന്നത്. സാഹചര്യം കൊണ്ട് ആർക്കും ഇഷ്ടം പറഞ്ഞ പോലെ ആർക്കും സുഖത്തിന് വേണ്ടിയിട്ടല്ല ഇവരെല്ലാവരും നിൽക്കുക. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരും അതുപോലെ ജനറൽ ആൾക്കാർ നിൽക്കണ്ടല്ലോ, എന്തുകൊണ്ട് അവരിന്ന് പറയില്ല? എല്ലാവരും കാണുന്നത് ട്രാൻസ്. നമ്മളിപ്പോ ഞാനിപ്പോ ഒരു പ്രോഗ്രാം കഴിഞ്ഞു SRTC നിൽക്കുകയാണ്, എൻ്റെ അടുത്ത് വന്നിട്ട് റേറ്റ് ചോദിക്കും, പൂവല്ലേ എത്രയാണ്, എന്തുകൊണ്ട് അത്? അതുപോലെ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുമ്പോൾ ചോദിക്കില്ല, ചില ഭാഗങ്ങൾ ചോദിക്കണം, ചിലവർ ചോദിക്കുന്നില്ല. അപ്പൊ നമ്മളെ സമൂഹം നമ്മൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചു. അപ്പൊ ഞാൻ പറയുന്ന സർക്കാർ ഏത് കേരള ഏത് സർക്കാർ ആയിക്കോട്ടെ, ഏത് സർക്കാർ വന്നാലും ഇതുപോലെ ജോലി വീടും കൊടുത്തു കഴിഞ്ഞാൽ ഒരാളും തെരുവിൽ നിൽക്കില്ല, 100-100% ഉറപ്പാണ്. പൊതുവെ മലയാളികൾക്ക് കളിയാക്കൽ കൂടുതലാണ്. തമിഴ്നാട്ടില് നമ്മളെ ശിവൻ പാർവതി ആ ഒരു ബേസിനെ നമ്മളെ കാണാം, അർദ്ധനാരീശ്വരി ആയിട്ട് കാണാം. അവർക്ക് നമ്മളെ കാണുമ്പോ ഒരു റെസ്പെക്ട്, സ്നേഹം, അവര് നമ്മളെ ദൈവത്തിനെ പോലെ കാണുന്നത്. മലയാളികൾ പൊതുവെ എല്ലാവരും ആക്ഷേപിക്കില്ല, മാക്സിമം ആൾക്കാരും നല്ല ആൾക്കാരുണ്ട്, സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുറെ പേര് കളിയാക്കല് കൂടുതലാണ്. അതുകൊണ്ടാണ് മാക്സിമം പണ്ടൊന്നും ആരും കേരളത്തിൽ നിൽക്കില്ല, എല്ലാവരും തമിഴ്നാട്, ആന്ധ്ര, പല പല രാജ്യങ്ങൾ, ജില്ലകളിലും സംസ്ഥാനത്തൊക്കെ പോയി
ജീവിക്കേണ്ടി വരുന്ന ആൾക്കാരാണ് ട്രാൻസ്. ഇപ്പോ 2015 ശേഷമാണ് നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഇങ്ങോട്ട് ചേക്കേറിയത്. നീതി സിനിമ എന്റെ ജീവിതമാണ്. ഞാൻ എങ്ങനെ ജീവിച്ച് ജീവിതം എന്തൊക്കെ മുന്നോട്ട് വെക്കേണ്ടി വന്നു അതാണ് ഈ സിനിമ നീതിയിലൂടെ ഞാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കുറച്ച് ആദ്യമായിട്ടുള്ള ഒരു നായിക ആയതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുണ്ട്, അല്ലാണ്ട് വേറെ ഒരു പ്രശ്നവുമില്ല. സിനിമ ഉണ്ട് അറിയും. മാറ്റങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച് നടക്കില്ലല്ലോ. എല്ലാവരും നമ്മള് സർക്കാർ നടക്കണം. എന്നാലേ ഏത് സർക്കാരാണെങ്കിലും സർക്കാർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പോംവഴിയുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് കൈ അടിച്ചുകൊണ്ടാവില്ല. രണ്ട് കൈ കൂടി അടിക്കണം, അങ്ങനെ ശബ്ദം വരത്തുള്ളൂ. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് നിന്നല്ല. സിനിമ കാണുമ്പോ കുറെ പേര് നമ്മുടെ സമൂഹം അംഗീകരിക്കും, അതിലൂടെ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം സ്വന്തമായിട്ടൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്നാലും കൂടുതലായിട്ടുള്ള ഇത് അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവഗണന തന്നെയാണ് നേരിടുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ അത് അവസരം കിട്ടിയതൊക്കെ. അപ്പം വളരെ സന്തോഷമാണ്. കാരണം ഇനി വരുന്ന തലമുറയിലെ കുട്ടികളും ഇനി പിന്നെ കമ്മൗട്ടായി വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് സമൂഹത്തിൽ. അപ്പം അവരിലും എല്ലാ ആൾക്കാരിലും ഒരുപാട് കഴിവുകളും പാട്ട് പാടാനും നൃത്തം ചെയ്യാനും അഭിനയിക്കാനും ഒക്കെ കഴിവുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരിനിയും ഇതൊരു പ്രചോദനമായിട്ട് മുന്നോട്ട് വരാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ട് അവർക്കും ഇനി ഉയർന്നു വരാനുള്ള ഒരു പ്രചോദനമായി ഈ സിനിമ തീർച്ചയായും എത്തും എന്ന് ഞാൻ കരുതാനുള്ളത്. അത് ഞാൻ വേറെ വരികൾ പാടാം. സാറിന് ഇഷ്ടപ്പെട്ടിഴൽ കടലകൾ മണൽ നെഞ്ചിൽ പോലെ കനവുകൾ നെയ്യും ചിറകുകൾ വിടരാനുയരെ ഉയരെ പുതിയൊരാകാംക്ഷമായി മാറും ഞാൻ മാറും ഞാൻ ഉയരും ഇത് തോന്നലല്ല, ഒരിക്കലും നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. എൽ ജി ബി ടി എന്ന് തോന്നുന്ന ഒരു തോന്നലോ ഒരു സൈക്കാട്രിക് പ്രോബ്ലം അല്ല. അന്ന് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒക്കെ ഇതൊരു അസുഖമായി കണക്കൂട്ടിയിട്ടായിരുന്നു. 2012 ശേഷം അതിലൊരു ഒരു ആൾ വേൾഡ് ലെവലിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ വിഷയത്തിൽ
വളരെ കൃത്യമായിട്ടുള്ള ഒരു അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു എൽ ജി പി ടി ഒരു ഒരിക്കലും ഒരു അസുഖമല്ലായെന്നും അതൊരു അസുഖങ്ങളുടെ D1, D2, DS1, D2, DS2, DS3, DS4 പറയും. ഫോർ കാറ്റഗറിയിൽ സൈക്കാട്ടിക് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് സൈക്കാട്ടിക് പ്രോബ്ലംസുകളെ. അതിൽ നിന്നും ഇത് എടുത്തു വിട്ടു. സോ ഈ ഒരു എൽ ജി ബി ടി എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ ഹോർമോണിക്കൽ ആയിട്ടുള്ള ജന്മന ഉള്ള ജനറ്റിക്കൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. സാധാരണ ഒരു ഹെട്രോ വ്യക്തി എങ്ങനെയാണ് ഒരു ഒരു മനുഷ്യനുണ്ടാകുന്നത് XX ക്രോമോസോം, XY ക്രോമോസോം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇവിടെ XX ക്രോമോസോം എന്ന് പറയുന്നത് പുരുഷനെ അഡ്രസ് ചെയ്യുകയും XY ക്രോമോസോം എന്ന് പറയുന്നത് അല്ലെ XY ക്രോമോസോം എന്ന് പറയുന്നത് ഇപ്പൊ സ്ത്രീയെ അഡ്രസ് ചെയ്യും. പക്ഷെ ഈ ഹോർമോണിക്കലായിട്ട് ആൻഡ്രോജൻ ഈസ്ട്രോജൻ ഹോർമോണുകളുണ്ട്. ഈ ഹോർമോണുകൾ ഒരു വ്യക്തിയിൽ ജന്മന ഉണ്ടാകുന്നതാണ്. അപ്പൊ ചില വ്യക്തികളിൽ ആ ഹോർമോൺ ആൻഡ്രോജന്റെ അളവ് കൂടാം, ഈസ്ട്രോജന്റെ അളവ് കുറയാം, അങ്ങനെ ചെറിയ വേരിയേഷൻസ് വരാം. ഇങ്ങനെയാണ് ഒരു ഹെട്രോ വ്യക്തിയിൽ നിന്നും ഒരു ഹോമോ വ്യക്തിയിലേക്ക് ഒരു വ്യക്തിത്വം മാറുന്നത്. അത് വന്നിട്ട് അതൊരിക്കലും നമുക്ക് ഒരു മാറ്റാൻ കഴിയില്ല, അത് ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന വിഷയമല്ല. ഉണ്ട്, തീർച്ചയായും പ്രൂവൺ ആണ്. നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കാരണം ഇപ്പോ നിങ്ങൾ ഹെട്രോയി ജനിച്ചത് എന്തുകൊണ്ടാണ്, എന്താ കാരണം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അതെന്താ മാറ്റം? ഞങ്ങൾക്ക് മാറ്റമില്ല, ഞങ്ങൾക്ക് ആർക്കും മാറ്റമില്ല. നിങ്ങൾക്ക് അധികം മാറ്റം ഉണ്ടോ? മെഡിക്കൽ സയൻസ് കണ്ടുപിടിക്കാൻ ആവശ്യമില്ല. നിങ്ങൾ ജനിച്ചു, ഞാനും ജനിച്ചു, ഇദ്ദേഹവും ജനിച്ചു, ഇവരും ജനിച്ചു, എല്ലാവരും ജനിച്ചു, ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ? നമുക്ക് അതല്ലേ വേണ്ടത്? ജീവിക്കാനുള്ള അവകാശമാണ് വേണ്ടത്. ഇത് ഇന്ത്യയിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ? അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് പട്ടി പൂച്ച പോലെ അല്ല ഒരു ട്രാൻസ്. നമ്മൾ ആദ്യം മനസ്സിലാക്കും സാർ. ഒരു വ്യക്തിയുടെ എൻവയോൺമെന്റിൽ അയാളെ സ്വാധീനിക്കുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോ ഇതുവരെ ഇന്നത്തെ സയന്റിഫിക് തെളിവിൽ അറിവ് വെച്ചിട്ട് ഒരിക്കലും അവർ ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല ഇന്ന കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ഇന്ന കാരണം കൊണ്ടാണ് സംഭവിക്കുന്നത്, ഒരിക്കലും തെളിയിച്ചിട്ടില്ല. അത് സത്യമുള്ള കാര്യമാണ്. ഞാൻ അത് അതുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയം പറയാം. സാർ, നിങ്ങൾ ഈ കുണ്ടൻ എന്നൊരു പാത്തിനെ കുറിച്ച് കേട്ടില്ലോ? ഈ കുണ്ടന്മാർ എന്ന് പറയുന്നതും നിങ്ങൾ ഗേയും ഒന്നാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ സാധാരണ പൊതുസമൂഹം അഡ്രസ് ചെയ്യുന്ന കുണ്ടനും ഗേയും ഒന്നാണെന്ന്, പക്ഷെ സത്യത്തിൽ അതല്ല, മെഡിക്കലി അത് അല്ല. കുണ്ടൻ വേറെ, പിന്നെ ഗേ വേറെ. കുണ്ടൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ലൈംഗികത മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് ഹെട്രോ വിസിബിൾ എന്നാണ് അതിന്റെ പേര്. ഇൻസിസ്റ്റൻ അല്ലെങ്കിൽ ഹെട്രോ വിസിബിൾ. ദേ ഹാവ് ചിൽഡ്രൻസ്, ദേ ഹാവ് വൈഫ്, എല്ലാവരും ഉണ്ട്. അവർ ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ് അത് വരുന്നത്. അവർക്ക് വ്യത്യസ്തമായ ലൈംഗികത ആസ്വദിക്കുന്ന വ്യക്തികളാണ്. ദേ ആർ ബൈസെക്ഷൽ ആകാം, ഹെട്രോ ആകാം. പക്ഷെ അതും ഗേ അല്ലെങ്കിൽ സ്വവർഗ അനുരാഗികളും നിങ്ങൾ ഒരു തൊഴുത്തിൽ കെട്ടരുത്. അത് രണ്ടും രണ്ടാണ്. കാരണം സുവർഗ അനുരാഗികൾ നിങ്ങളെ പോലെ തന്നെ, ഹെട്രോ വ്യക്തികളെ പോലെ തന്നെ ജീവിക്കുക, അവർ കല്യാണം കഴിക്കുക, കുട്ടികൾ ഉണ്ടാകുക, കുടുംബമായി ജീവിക്കുക, അച്ഛനും അമ്മയും സംരക്ഷിക്കുക, മക്കളെ സംരക്ഷിക്കുക. ഇത് നിങ്ങൾ സാധാരണ ഹെട്രോ വ്യക്തികൾക്കുള്ള എല്ലാ റൈറ്റ്സുകളും എല്ലാ ഫീലിങ്സുകളും ഉള്ള വ്യക്തികളാണ്. അതിൽ ഇത് രണ്ടും കൂടി നിങ്ങൾ തൊഴുത്തിൽ കെട്ടുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇത് ഞാൻ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്ന സീരീസ് എല്ലാം വളരെ കോമഡി ആയിട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഇതിൽ അതിൽ നിന്നും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ട് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തത്. അത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ഈ സംഭവം നീതി എന്നുള്ള സിനിമയിലെ ആണ് പ്രൊമോഷൻ വന്നെങ്കിലും ഇവർക്ക് ജീവിക്കാനുള്ള, അതായത് ട്രാൻസ്ജെൻഡേഴ്സിനും ബാക്കിയുള്ളവർക്ക് ജീവിക്കാനുള്ള മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന സിനിമയാണെങ്കിലും ചർച്ച വഴി വെച്ച് പട്ടിയും പൂച്ചയും അങ്ങും അവിടെയൊക്കെ പോയി.
ഞാൻ എന്നിട്ട് ചിന്തിക്കണം, ഇതും അതുമായിട്ട് എന്താണ് ബന്ധം? ജനിച്ചു, ഓക്കെ, ജനിച്ചാ ജീവിക്കണ്ടേ, അതിനുള്ള ഭൗമിക അവകാശം വേണ്ടേ? അത് നമ്മൾ ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് വിട്ടിട്ട് വേറെ എവിടെയൊക്കെ പോകുന്നു, ഞാൻ എന്താണ് എവിടെയാണ് പോണം? പിന്നെ സാറിന് കാര്യങ്ങളൊക്കെ അറിയാന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല, വളരെ നല്ല കുറ്റം പറയാനുണ്ടോ, അങ്ങനെ വിചാരിക്കരുത്, കാര്യങ്ങളൊക്കെ. അപ്പോ അത് പറയാൻ പറ്റി, അതാണ് ഓർമ്മ. ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്, ഒരു രാമൻകുട്ടിയത്തുള്ള ക്യാരക്ടറാണ്. പുള്ളി ഒരു ടാക്സി ഡ്രൈവറാണ്, പിന്നെ ഒരു പ്രമുഖ പാർട്ടിയുടെ മെമ്പർ കൂടിയാണ്, ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ പുള്ളി ഒരു ലോങ് ഓട്ടം പോകുന്നു, അതിനിടയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമയാണ്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. എന്തായാലും സിനിമ നന്നായിരിക്കും, സാറിന് കുറച്ച് വഴക്കൊക്കെ കിട്ടും. അത് ഞാൻ അന്ന് സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴേ പറഞ്ഞു, അത്താണിയുടെ അടുത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, അത്താണിയെ സൂക്ഷിച്ചോ, പടം ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് പണി വരും. സാറ് പറഞ്ഞു, ഞാൻ പടം ഇറങ്ങാൻ്റെ പിറ്റേ ദിവസം ഞാൻ ദുബായി പോകും, എൻ്റെ അടുത്ത് പറഞ്ഞതാ, ഞാൻ ദുബായി പോകും, ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ വരുവുള്ളൂ. കാരണം അങ്ങനെയുള്ളതാണ് എഴുതി പിടിപ്പിച്ച് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ആദ്യമേ ഞാൻ അപ്പോളജി എടുത്തു, ഞാൻ ഇവിടെ ഇൻ്റർവ്യൂ കൊടുത്താൽ പോലും സ്ക്രിപ്റ്റിലുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ പേര് ഭൂരേഖരം പറഞ്ഞിട്ട്. അത്രയ്ക്കും കുറച്ച് പ്രശ്നമുള്ള സ്ക്രിപ്റ്റാണത്, അതുകൊണ്ട് പടം നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക, എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഇവിടെ കാണിക്കുന്ന സ്നേഹം അടുത്ത് 17 തീയതി തിയേറ്ററിൽ കൂടെ ഒന്ന് വന്ന് കാണിക്കണം. പിന്നെ തിരുവനന്തപുരത്തുള്ള ആരൊക്കെ ഉണ്ട് ഇവിടെ, ആരെങ്കിലും ഉണ്ടോ? ഒരാളോ? കൗമുദിന് പോയോ? കൗമുദി പോ, കൗമുദി പിന്നെ ഞാൻ വിളിച്ചോളാം, നമ്മുടെ ചാനലായതുകൊണ്ട് കുഴപ്പമില്ല. പടം ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഷോയ്ക്ക് ഒന്ന് വരണേ, ഒന്ന് ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കി വേറെ ആരും ഇല്ല എടുത്തിട്ടുണ്ടരുത്, നമ്മൾ ഒറ്റപ്പെട്ട് പോയോ ഇവിടെ? ഇവിടെ എല്ലാം പാലക്കാടും തൃശ്ശൂരും അടിച്ചു പിടിച്ചിരിക്കുകയാണ്. അല്ല ഞാൻ എന്തായിരുന്നാലും ഞാൻ ആദ്യമായിട്ട് ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തല്ലോ. അപ്പം തിരുവനന്തപുരത്ത് എന്താ ഇവിടെ വരാൻ, എൻ്റെ ചേട്ടനെ അയച്ചിട്ടുണ്ട്, എൻ്റെ ചേട്ടനെ ഇവിടുത്തെ ചേട്ടൻ തീം അല്ലെ, കുമ്മളവിലെ ആ തീമെല്ലാം ഇവിടെ എറണാകുളത്ത് വരും, അവിടെ ഉണ്ടാവും, അവർ കാണും. അപ്പം ഞാൻ എൻ്റെ കുറച്ച് പിള്ളേരുണ്ട് അവിടെ, അവിടെ പറ്റി നമ്മൾ അവിടെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ ഫസ്റ്റ് ഷോയ്ക്കൊക്കെ നമുക്ക് ഒന്ന് കളറാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് വന്നോ ചേട്ടാ. ഇതിലൊരു വ്യക്തമായ പൊളിറ്റിക്സ് പറയുന്നുണ്ടോ? അത് ഞാൻ ഉത്തരം ഞാൻ പറയുന്നത് കേട്ടെ, കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡയറക്ടർ സാർ പറയുന്നത് അല്ലെ, മനസ്സിലായി? ഇപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങി. അപ്പൊ എന്തായാലും വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്, അത് ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് ബാക്കി തിരക്കഥകത്ത് പറയാം. യഥാർത്ഥത്തിൽ ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇല്ല എന്ന് പറയുന്നു. ഇത് പൊളിറ്റിക്സ് അല്ല, മറിച്ച് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങളുടെ അവരുടെ പ്രശ്നങ്ങളാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പൊ അവർ ജീവിച്ച് അവരനുഭവിക്കുന്ന, അവർ സാമൂഹികമായും സാംസ്കാരികമായും അവരനുഭവിക്കുന്ന വിഷയങ്ങൾ നമ്മളിതിൽ പറയുന്നതിലാണ്. അത് പൊളിറ്റിക്കലാണോ അല്ലേ എന്ന് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ ഒരിക്കലും ഈ സിനിമ ഒരു പൊളിറ്റിക്കൽ സിനിമയായിട്ട് ഞങ്ങളിതിനെ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ മൂവി ആണോ അല്ലയോ എന്ന്. ആ ഞാൻ 4 സിനിമ ചെയ്തു. ഒരിക്കലും അവനെയും താരതമ്യം ചെയ്യല്ല, ആനയെ ആടും താരതമ്യം ചെയ്യുമ്പോലായി പോകും. ആ പുള്ളി ഭയങ്കര ബ്രില്ലിയന്റ് ആക്ടറല്ലേ, അപ്പൊ ഇതിനു വേണ്ടി ജനിച്ചതാണ്, അഭിനയിക്കാൻ വേണ്ടി ജനിച്ചതാണ്. ഞാൻ അങ്ങനെയല്ല, തല്ലി പരിപ്പിച്ച് ഒരു വരുവാക്കി കൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. ഇന്നലെ ഞാൻ ബാക്കിൽ നിന്ന് പോകുന്നുണ്ട്, ഞാൻ ഇപ്പൊ സാറിന്റെ ഈ സിനിമ തന്നെ നല്ലൊരു ക്യാരക്ടർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കണ്ടതാ സാറേ എന്ന് പറയുന്ന വനജി പണിക്കരുടെ പടം, അതില് ഇന്ദ്രജിത്ത്, അനൂപ് മേനോൻ, ബൈജു ചേട്ടൻ, അലക്സിയാർ, സാബു തരിയുടെ സാബു, പിന്നെ ദീപു കർണാരൻ, നമ്മളെ കരമന സുധീർ, അവരൊക്കെ ഉള്ള പടത്തിൽ ഞാനും നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തത്. പോലീസ് ഒരു എസ്ഐയുടെ ക്യാരക്ടറായിട്ടാണ്. അത് ഒരു 70% ഷൂട്ട് പോലീസ് സ്റ്റേഷനിലാണ്, അതിൽ അവിടുത്തെ എസ് ഐ ആയിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ദീപു കർണാരഞ്ചറിൻ്റെ വേറൊരു പടം, അടുത്ത പടമുണ്ട്, അതിൽ നായികയുടെ അനശ്വര രാജൻ്റെ അച്ഛനായിട്ട് ചെയ്തു. പിന്നെ ഒരു തമിഴ് സിനിമ വരാനുണ്ട്,
അതുപോലെ തന്നെ റിലീസ് ആവും. ഞാൻ ബാക്കിൽ നിന്ന് വരുന്നുണ്ട്, ഒരു കൈ നോക്കാം. തീർച്ചയായും അതിന് കുഴപ്പമില്ല, കാരണം അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ. ഇപ്പൊ തന്നെ ഷാജോണ് എടുക്കാം, ഒരുപാട് കോമഡി ഇതൊക്കെ ചെയ്തിട്ട് കിടന്നില്ലേ. അതുപോലെ അസീസ്, ഞാൻ അസീസ് ഒക്കെ ഒരുമിച്ച് അഭിനയിച്ചോണ്ടിരുന്നതാണ്. അസീസ് ഇപ്പൊ നല്ല സീരിയസ് ക്യാരക്ടർ ചെയ്തു ഇന്ദ്രൻസായിട്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അവരൊപ്പം എത്തുന്നല്ല, എന്നാലും ഇവിടെ ഒരു ചെറിയൊരു ചടങ്ങ് കൂടെ ഉണ്ട്. നമ്മുടെ ഈ സിനിമയിലെ കലാ സംവിധായകൻ ആയിട്ട് പ്രവർത്തിച്ച പിന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയാണ്, മേക്കപ്പ് മാനും കൂടിയാണ്, അദ്ദേഹം ഒരു ഉപഹാരം ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൂടെ ഒന്ന് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അദ്ദേഹം സ്വന്തമായി ചെയ്തതാണ്, കൈയിൽ കൈകൊണ്ട് ചെയ്തതാണ്. തേങ്ങ അതേപോലെ ഒരു വലിയൊരു മ്യൂസിയം തന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കാണണം അദ്ദേഹത്തെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യണം. അത്രയും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഈ സിനിമ ഇറങ്ങുന്ന നാളെ വരെ, നാളെ മറ്റന്നാൾ വരെ ഒരു പ്രേക്ഷകനാണ്. ഞാനും സാധാരണ പ്രേക്ഷകരെ പോലെ സിനിമ കാണുകയും രാത്രി സെക്കൻഡ് ഷോയ്ക്ക് പോയി ഫസ്റ്റ് ഷോയ്ക്ക് പോയി കൈയടിക്കുകയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെടുകയില്ല. പിന്നെ ഐ എം എ റൈറ്റർ ആൾസോ, ഞാൻ നല്ലൊരു എഴുത്തുകാരൻ, നല്ലൊരല്ല എഴുത്തുകാരനാണ്. നിറയെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, സിനിമയെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിരന്തരമായി സിനിമയെക്കുറിച്ച് എഴുതുന്ന ഒരാളാണ്, വർഷങ്ങളായിട്ട് സിനിമയെക്കുറിച്ച് എഴുതുന്ന ആളാണ്. എനിക്ക് നല്ലോണം ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു സിനിമ എങ്ങനെ സമീപിക്കണമെന്നും ഒരു സിനിമയെ എങ്ങനെ പ്രേക്ഷകർ നോക്കിക്കാണമെന്നും ഞാൻ സിനിമാക്കാരനല്ലാതെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ പ്രേക്ഷകനായി ഇരുന്നിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സിനിമയിൽ എന്തൊക്കെ പോരായ്മകളുണ്ടോ അതൊക്കെ ഞാൻ വളരെ കൃത്യമായി അനലൈസ് ചെയ്ത് അതിന് വേണ്ട പോരായ്മകളെല്ലാം നികത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് ആത്മവിശ്വാസം. ഈ സിനിമയിൽ 2.5 മണിക്കൂർ നിങ്ങൾക്ക് കടന്നു പോകുന്നത് അറിയില്ല, ഒരു ചെറിയ ലാഗ് പോലുമില്ല ഈ സിനിമയിൽ. അപ്പോൾ പ്രേക്ഷകർ കൊടുക്കുന്ന 150 രൂപയ്ക്ക് എനിക്ക് വലുതാണ് ആ 150. ഞാനും സാധാരണ ഒരു ചായക്കടയിൽ പണിയെടുത്തിട്ട് ഡോക്ടറായ ആളാണ്. അപ്പോൾ ഞാൻ പ്രധാനമന്ത്രി അല്ല കേട്ടോ, അപ്പോൾ സാധാരണക്കാരനായി ജീവിച്ച ഒരാളാണ്. 19 വയസ്സിൽ വീട് വിട്ടിറക്കുകയും ബാംഗ്ലൂർ പോലുള്ളൊരു നഗരത്തിൽ വളരെ കഷ്ടപ്പെട്ട് വളർന്ന് പഠിച്ച് പകൽ ജോലിക്ക് പോയി രാത്രി പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ ആ സ്ട്രഗിൾസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന 100 രൂപ 50 രൂപ എനിക്ക് വലുതാണ്, എൻ്റെ ഈ പ്രേക്ഷകരും ഉണ്ടാക്കുന്ന 100 രൂപ എനിക്ക് വലുതാണ്. അവർക്ക് ഞാൻ 150 രൂപയുടെ മൂല്യം ഒരുക്കിയിട്ടുണ്ട്. ഒരു വലിയൊരു സമ്മാന പദ്ധതി തന്നെ 17-ാം തീയതി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് ആത്മവിശ്വാസമുണ്ട് എൻ്റെ പ്രേക്ഷകർ എന്നെ 2 കൈ നീട്ടി സ്വീകരിക്കുമെന്ന്. പിന്നെ മീഡിയ സുഹൃത്തുക്കളും എൻ്റെ സഹോദരങ്ങളും എൻ്റെ കൂടെ നിൽക്കുമെന്നും എനിക്ക് ആത്മവിശ്വാസമുണ്ട്. പിന്നെ നമ്മൾ ഒരുമിച്ച് ഇനിയും മുന്നോട്ട് പോകും. ഞാൻ ഒരു കുട്ടിയെല്ലാം അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, 37 കുട്ടികളെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3 കുട്ടികളെ എൻ്റെ മക്കളായിട്ട് ഞാൻ നിയമപരമായി എൻ്റെ വീട്ടിൽ വളർത്തുന്നുണ്ട്. 3 കുട്ടികളുണ്ട്. ആ 3 കുട്ടികൾക്കാണ് എൻ്റെ സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഞാനൊരു സിംഗിൾ മാനാണ്, സിംഗിൾ പാരൻറ്റിംഗ് ആണ്. അപ്പോൾ മാഡത്തിന് അറിയുമെന്ന് എനിക്കറിയില്ല, ഒരു സിംഗിൾ പാരൻ്റ് അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഏകദേശം 3 വർഷങ്ങളായിട്ട് ഒരു അച്ഛൻ രാവിലെ എഴുന്നേൽക്കുന്നു, മുറ്റമടിക്കുന്നു, പാത്രം കഴുകുന്നു, ഈ സ്ത്രീ ചെയ്യുന്ന മുഴുവൻ ജോലിയും ചെയ്യുന്നു. ഈ കുട്ടികളെ സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിൽ ചോറാക്കി ഈ കുട്ടികളെ സ്കൂളിലേക്ക് അയച്ച് എൻ്റെ എല്ലാം ഞാൻ പറയില്ല, എൻ്റെ ആണെന്നാണ് ഞാൻ പറയുള്ളൂ. അത് അവരുടെ അച്ഛനും അമ്മയും വേറെ ആയിരിക്കും, പക്ഷെ ഞാൻ എൻ്റെ നെഞ്ചിൽ കടത്തിയിട്ട് എൻ്റെ മക്കളെ വളർത്തിയിരിക്കുന്നത്. അവരെ ഞാൻ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നു, ഞാൻ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം സ്കൂൾ കുട്ടികൾ വരുമ്പോഴേക്ക് അവർക്ക് ചായ ഉണ്ടാക്കി വെക്കുന്നു. എൻ്റെ മക്കളും എൻ്റെ കൂടെ സഹായിക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ മക്കളും എൻ്റെ കൂടെ സഹായിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കുടുംബം അങ്ങനെ ജീവിച്ചിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ജാതി മതം വിശ്വാസം അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയാണ്. എൻ്റെ വീട് എന്ന് പറയുന്നത് കിളിക്കൂട് എന്നാണ് വീടിൻ്റെ പേര്. ഒരു കിളിക്കൂടാണ്, കുറേ അച്ഛൻ കിളിയും കുറേ
കിളിക്കുഞ്ഞുങ്ങളുമുള്ള ഒരു വീടാണ് എൻ്റെ. ഞങ്ങൾ നന്നായി സന്തോഷത്തോടുകൂടി ഏകദേശം പറ്റും 10-20 വർഷത്തിൻ്റെ അടുത്തായി ഞങ്ങൾ സന്തോഷത്തിൽ ജീവിക്കുന്നു. ഞങ്ങൾ ആരും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുമില്ല, ഞങ്ങൾ മുഖ്യധാരയിൽ വരണമെന്നും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ സന്തോഷപ്പെടുന്നവരാണ്, എൻ്റെ മക്കളും സന്തോഷപ്പെടുന്നത്. മക്കൾക്ക് ഒട്ടുമിക്ക കുട്ടികൾക്ക് ജോലി കിട്ടി, എൻ്റെ മക്കളാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഒരു കൂട്ടായ്മയാണ് ഈ സിനിമ, ഒരു വലിയൊരു കൂട്ടായ്മയാണ്. അതൊരു സന്തോഷമാണ്, ഞങ്ങളുടെ ഞങ്ങളുടെ സ്നേഹമാണ്, സന്തോഷമാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും നീതി വലിയൊരു വിജയമാക്കാൻ ഞങ്ങൾ വലിയ ഹിറ്റ് ഞങ്ങൾക്ക് പ്രഷർ പ്രഷർ സമ്മാനിക്കാൻ കഴിയട്ടെ. നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് ഉണ്ടാവട്ടെ. ഇത്ര സമയത്ത് തന്നെ ഒരുപാട് നന്ദി മീഡിയ സുഹൃത്തുക്കൾ. എൻ്റെ നിങ്ങളാണ് ഞങ്ങളുടെ ഞങ്ങളെ പോലെയുള്ള ഒന്നും ഉയർന്നു വരുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. നിങ്ങളുടെ സഹായവും സഹകരണവും സ്നേഹവും ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇനിയും സിനിമകൾ ചെയ്യും. നല്ല നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരും. നിങ്ങൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, നിങ്ങൾ കൂടെ നിൽക്കണം. നിങ്ങളുടെ കൂടെ നിൽക്കുമെന്നൊരു ഉറപ്പിന്മേൽ ഞങ്ങൾ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി.